ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജെൻസിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടും ഫോൾഡ് ചെയ്യുന്നത് കണ്ടു. ഇപ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ലേഡീസിൻ്റെ ചുരിദാറും അതുപോലെ തന്നെ കിഡ്സിൻ്റെയൊക്കെ ഡ്രസ് ഐറ്റംസുകളുമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമ്മൾ മടക്കിയെടുക്കാൻ പോകുന്നത് ലേഡീസിൻ്റെ ചുരിദാർ സെറ്റാണ്. ആദ്യം നമ്മൾ മടക്കിയെടുക്കാനായിട്ട് പോകുന്നത് പാൻസാണ്. അത് ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ ദൈയൊരു രീതിയിൽ നിവർത്തിയിട്ടതിന് ശേഷം ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് വരത്തക്ക രീതിയിൽ ദൈയൊരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ദേ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇടയ്ക്ക് നമ്മൾ കൈ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചുളിവുകളും കാര്യങ്ങളും വരില്ല കേട്ടോ. ഇനി നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൈ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാൻറ് നല്ലതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മടക്കിയെടുക്കേണ്ടത് ചുരിദാറിൻ്റെ ടോപ്പാണ്. ചുരിദാറിൻ്റെ ടോപ്പ് ദേ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം സെൻട്രൽ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ കൈ ഇതേ രണ്ടും ഒരുപോലെ ലെവലിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതേ ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ മടക്കിയെടുക്കുമ്പോഴും ചുളിവുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ കൈ ഉള്ളിലേക്കാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പും നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന പാൻസ് ഈ ഒരു ടോപ്പിന് മുകളിലേക്ക് ഈ രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ഷോള് കൂടി ഒന്ന് മടക്കിയെടുക്കണം. ഈ ഒരു ഷോളിനുള്ളിലാണ് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും കൂടി വെച്ച് ലോക്ക് ചെയ്യത്തക്ക രീതിയിൽ മടക്കിയെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ചുരിദാറിൻ്റെ ഷോള് ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു ഭാഗം വരുമല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് നല്ല പോലെ വീതിക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ആ മടക്കിയെടുത്ത ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ ഷോളൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഷോള് മടക്കുന്ന ടൈമിൽ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മുകൾ ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അത് അടിയിൽ വരത്തക്ക രീതിയിൽ വേണം വിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി ദേ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ മടക്കിയെടുത്ത ടോപ്പും പാൻറ്റും ചുരിദാറിൻ്റെ ഷോളിന് ഉള്ളിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതായത് രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് വേണം. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കുറച്ച് മടക്കിയെടുത്തിട്ടുണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം താഴെയുന്നത് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. മുകളിലെത്തുന്ന ടൈമിൽ ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ടാവും. ആ ഒരു പോക്കറ്റ് നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലോക്ക് പോലെ ആയിക്കൊള്ളും. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചുരിദാറും ഷോളും അന്വേഷിച്ചൊന്നും നമുക്ക് നടക്കേണ്ട. ഇത് സെറ്റായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കബോർഡ്സിൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രം മതിയാകും. ഈ ഒരു ഫോൾഡിങ് മെത്തേഡ് വളരെ സിമ്പിളല്ലേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ആരും ചുരിദാർ ഇടാൻ സമയമാകുമ്പം പാൻറ്റ് എന്തിയെ അതുപോലെ തന്നെ ഷോൾ എന്തിയെന്നൊന്നും അന്വേഷിച്ച് നടക്കില്ലല്ലോ. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ കബോർഡ്സിലൊക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ടിപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു ഫോൾഡിങ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹുഡിയും അതുപോലെ തന്നെ പാൻറ്റും ഒരുമിച്ച് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹുഡി ഇതേ ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. അതിനുശേഷം പാൻറ് ഇതിന് മുകളിലായിട്ട് ഇതേ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ ട്രാവൽ പോകുന്ന ടൈമിൽ നമുക്ക് ട്രാവൽ ബാഗിനുള്ളിൽ വെക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനുമൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇതേ പാൻറ്റ് നമ്മൾ ആദ്യം മടക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒട്ടും തന്നെ ചുളിവുകളില്ലാത്ത രീതിയിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല പോലെ തേച്ച് ഒന്ന് എടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഹുഡിയുടെ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ആ ഭാഗത്തുള്ള കയ്യ് ഇങ്ങനെയൊന്ന് ഉള്ളിലേക്ക് വീണ്ടും മടക്കി വെക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഉള്ളിലേക്ക് മടക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹുഡിയുടെ ആ ഒരു ക്യാപ്പ് പോലുള്ള ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മടക്കാനായിട്ട് പോകുന്നത് പാൻറ്റിൻ്റെ താഴേക്ക് കിടക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന അധികമായിട്ടുള്ള ഭാഗമൊന്ന് മടക്കി ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പം ഇവിടെ ഒരു പോക്കറ്റ് പോലൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ തലയുടെ ഭാഗം വരുന്നത് അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ലോക്കായിട്ട് തന്നെ ഇരുന്നു കൊള്ളും. അപ്പം നമുക്ക് പെയറായിട്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് എടുക്കാനും കഴിയും. വളരെ സിമ്പിളല്ലേ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാനായിട്ട്? അതോ ഞാൻ പറഞ്ഞ് നിങ്ങളെ വല്ലാണ്ട് കൺഫ്യൂഷനാക്കിയോ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നൈറ്റി എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നൈറ്റി മടക്കാനായിട്ട് ആദ്യം നൈറ്റിയുടെ അടിഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് ഇത് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. ഇത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നൈറ്റി അടിഭാഗത്ത് നിന്ന് മടക്കിയെടുക്കാനായിട്ട്. ഇനി ബാക്കി ഭാഗം നമ്മൾ എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ മുകളിൽ നിന്നാണ് മടക്കിയെടുത്ത് തുടങ്ങുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കണം. അതിനുശേഷം പുറത്തേക്ക് കിടക്കുന്ന കൈ ഇതുപോലെ മടക്കി ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദണ്ട ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുന്ന ടൈമിൽ എത്രത്തോളം വീതി നമുക്ക് വേണമോ അതിനനുസരിച്ച് നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം ഇങ്ങനെ മടക്കി നമ്മൾ നേരത്തെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിന് മുകളിൽ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വെച്ചിട്ട് ദേ ഈ ഒരു പോക്കറ്റ് പോലുള്ള ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ലോക്ക് പോലെ ഇരുന്നു കൊള്ളും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ ഫോൾഡിംഗ് ഒന്നും തന്നെ പോകുകയില്ല. ഇത് അടിപൊളിയായിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന ഡസ്റ്റർ പോലെ ഉണ്ടല്ലേ ഇത് കണ്ടിട്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ മടക്കിയെടുക്കാനായിട്ട് പോകുന്നത് ലെഗിൻസ് ആണ്. ലെഗിൻസ് മടക്കിയെടുക്കാനായിട്ട് ദേ ഇതുപോലെ ലെഗിൻസിൻ്റെ ആ ഒരു എലാസ്റ്റിക് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ദേ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് മടക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം ദേ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒട്ടും തന്നെ ചുളിവുകളില്ലാത്ത രീതിയിൽ കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് ദേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ലെഗിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുളിവുകൾ ഇല്ലാണ്ട് മടക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തേച്ച് ഒന്ന് ചുളിവുകളൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കണം. അതിനുശേഷം കാലിൻ്റെ ഭാഗമുണ്ടല്ലോ ലെഗിൻസിൻ്റെ, ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇപ്പം നമ്മൾ മുകളിൽ വരെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ പുറത്തേക്ക് മടക്കിയെടുത്ത ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. അതൊന്ന് തിരിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെഗിൻസ് മടക്കി വെക്കാനായിട്ട് കഴിയും. ഇത് ഈ ഒരു രീതിയിൽ ആദ്യം നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പം തോന്നാം, പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് ഡ്രസ്സ് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് കുറച്ച് ഇന്നർ ഗാർമെൻറ്റ്സ് കൂടി എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് അതൊന്ന് തിരിച്ചു വെക്കണം. അതിനുശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം താഴ്ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ എടുത്ത് ആ ഒരു പോക്കറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് സോക്സ് എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സോക്സ് പല രീതിയിൽ മടക്കി വെക്കുന്നൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതി നോക്കാം. അതിനായിട്ട് ഒരു സോക്സിന് മുകളിൽ ഇതുപോലെ മറ്റൊരു സോക്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം വിരലുകൾ ഇടുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. അവസാനം ഇവിടെ എത്തുന്ന സമയത്ത് അടിയിലിരിക്കുന്ന സോക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് പോക്കറ്റ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ലോക്കായിട്ട് തന്നെ ഇരുന്നോളും. ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ടൈമിൽ ഇതിൻ്റെ പേരൊന്നും അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പം മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ എല്ലാവരും ഒന്ന് കണ്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.